വിഷു, അമ്മ എന്തി പറയുന്നു? ഞാൻ പറഞ്ഞത് സത്യം. രേഖ, നീ ഇതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ഗോവിന്ദനോട് സത്യം തുറന്നു പറഞ്ഞേക്ക്. പറയേ. കുറച്ച് കൂടുന്നുണ്ട്. ഇനി ഈ തോന്നിയാസൊന്നും സഹിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിൽ വിഷയേ. രേഖ എന്തിനു ഭക്ഷണത്തിൽ വിഷം കലർത്തണം? ശരിയല്ലേ അമ്മേ, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? എന്റെ ഭർത്താവിന് ഞാൻ വിഷം കലർന്ന ഭക്ഷണം എന്തിനു കൊടുക്കണം? നമ്മളെല്ലാരും ഇത് തന്നെയല്ലേ കഴിക്കേണ്ടത്? ഞാൻ ഗോവിന്ദനെ കൊല്ലാൻ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഈ വിഷം കലർന്ന ഭക്ഷണം നിങ്ങൾക്കും തന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്തിനു കൊല്ലണം? അതുകൊണ്ട് എനിക്കെന്ത് ലാഭം? അത് ചിന്തിക്കേണ്ടത് നീയല്ല രേഖ, ഞാനാണ്. തൽക്കാലം നിന്റെ ഈ പുതിയ സ്വഭാവം എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ എപ്പോ എന്തു ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ നീ ഈ ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തിയത്. രേഖ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? അതാരെങ്കിലും ആയിക്കോട്ടെ ഗോവിന്ദ്, എനിക്കിത് തെളിയിക്കാൻ സാധിക്കും. രേഖയെ കൊണ്ട് തന്നെ ഞാൻ ഈ സത്യം പറയിക്കാം. ഈ ഭക്ഷണത്തിൽ നീ വിഷം കലർത്തിയിട്ടില്ലെങ്കിൽ ഇതിലൊരു ശകലം എടുത്ത് കഴിക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എന്താ എന്താ എന്താ? ഇതെന്ത് കുട്ടിക്കളിയാ? ഇതെന്റെ കുട്ടിക്കളിയാണെന്നോ എന്റെ തെറ്റിദ്ധാരണയാണോന്നൊന്ന് തെളിയിക്കെ. അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ രേഖ ആദ്യത്തെടുത്ത് കഴിക്കട്ടെ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാലു പിടിച്ച് ഞാൻ രേഖയോട് മാപ്പപേക്ഷിക്കാം. മതിയല്ലോ? തൃപ്തിയായോ? അമ്മയുടെ സംശയമൊക്കെ മാറിയോ? ഇങ്ങനെയുള്ള പഴി കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്റെ കുടുംബത്തോട് ഞാൻ എന്തിനിങ്ങനെ ചെയ്യണം? ഈ കുടുംബത്തിലുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ ഫുഡിൽ വിഷം കലർത്തി എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എന്തായി? ആ ഭക്ഷണം തന്നെയാ ഞാൻ കഴിച്ചത്. ഞാൻ ഇവിടെ കല്ലുപോലെ നിപ്പുണ്ട്. ഇനി എത്ര അഗ്നി പരീക്ഷണങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകണം അമ്മ? ഞാൻ ഈ കുടുംബത്തിന്റെ ശത്രു അല്ലെന്ന് എങ്ങനെയാ തെളിയിക്കേണ്ടത്? ഗോവിന്ദ്, പ്ലീസ്, ഈ പെണ്ണ് പറയുന്നത് നീ വിശ്വസിക്കരുത്. ഇവൾ ഇപ്പോഴും കളവാ പറയുന്നത്. ഇതിലെന്തോ ഗൂഢാലോചനയുണ്ട്. നീ ഇപ്പോ കാണുന്നത് ഇവളുടെ എന്തോ കള്ളത്തരാണെന്ന് എനിക്ക് ഉറപ്പാ. ഇവൾ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്. ഞാൻ എന്തിനു നുണ പറയണോ അമ്മേ? അമ്മയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനാവില്ല. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും അമ്മ കാണുന്നില്ല. അമ്മയ്ക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? ഞാൻ ഈ ഫുഡിൽ എന്തിനു പോയിസൺ കലർത്തണം? അമ്മയുടെ പ്രശ്നം ഈ ഫുഡല്ലേ? ഇതെല്ലാം ഞാൻ ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം. ഞാനിതൊന്നും ഉണ്ടാക്കരുതായിരുന്നു. അമ്മയ്ക്ക് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും എന്നെ വിശ്വസിക്കുകയില്ല. നിങ്ങൾ എന്നെ ഇവിടുന്ന് കൊണ്ടാക്കിയത് എത്ര വലിയ നരകത്തിലാണെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? എന്റെ കാലയിലോട്ട് നോക്കിക്കെ. പ്രണങ്ങളില്ലാത്ത ഒരു സ്ഥലമില്ല. എന്റെ ഈ കൈകൾ കണ്ടോ? ഇത്രയായിട്ടും ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചു. എന്റെ കുടുംബം അല്ലേ എന്ന് കരുതി കഴിഞ്ഞതൊക്കെ ഞാൻ പോട്ടെ എന്ന് വെച്ചു. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഞാൻ ഇനി ഇവിടെ എന്തൊക്കെ ചെയ്താലും എന്റെ സ്നേഹം ഇവിടെ ആരും മനസ്സിലാക്കില്ല. എനിക്കറിയാം, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. മുത്തശ്ശി, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്താലും അപമാനവും വേദനയും മാത്രമാണ് എനിക്ക് ഈ വീട്ടിൽ തിരികെ കിട്ടുന്നത്. ഇനി എന്റെ മോൾ ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കരുത്. ആരോടും ഒന്നും തെളിയിക്കേണ്ട കാര്യവും ഇല്ല. ചെല്ല മോളും മോളുടെ മുറിയിലേക്ക് ചെല്ല. അവിടെ പോയിരിക്കും. എനിക്കിവരോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്റെ ഈശ്വര, ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ അതിഭയങ്കരിയായ സൂത്രശാലിയാണല്ലോ ഇവള്. എല്ലാ ഭക്ഷണവും വലിച്ചെറിഞ്ഞില്ലേ?
ഇതിൽ ശരിക്കും വിഷം കലർത്തിയെന്ന് ഇനി ഞാൻ എങ്ങനെയൊന്ന് തെളിയിക്കുക? ഈ കിളവി സൂത്രത്തിൽ രേഖയെ മുറിയിലേക്ക് അയച്ചു. ഇനിയിപ്പോ ഒരു സത്യവും പുറത്തു വരില്ലല്ലോ. ഇല്ല, ആ വിഷം ശരീരത്തിൽ പിടിക്കുന്നതുവരെ രേഖയെ ഇവിടെ നനങ്ങാൻ പോലും സമ്മതിക്കരുത്. ഒരു മിനിറ്റ് ഇന്ദുമതി അമ്മേ, രേഖ ഇവിടെ നിങ്ങോട്ടും പോകാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. രേഖ എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ തീരുമാനിക്കാൻ നീ ആരാ കനകവല്ലി? അവളുടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. രേഖ മോളെ ചെല്ലേ, മുറിയിൽ പോയി കിടന്നോ. മുത്തശ്ശി പറയുന്ന കേക്ക് ഇവിടെ ഇരുന്നോളാം. പറയുന്ന കേക്ക് നീ അകത്തേക്ക് ചെല്ലേ. നീ എന്നോടൊന്നും പറയണ്ട ഗോവിന്ദേ, ഇതിപ്പോ നിന്റെ സ്ഥിരം പരിപാടിയായിരിക്കുക. നീ സോറി പറഞ്ഞാ എല്ലാരും നിന്റെ തെറ്റുകളെല്ലാം അങ്ങ് ക്ഷമിച്ചോളണം. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കും തോറും നിന്റെ അമ്മ ഓരോരോ പുതിയ നാടകങ്ങളുമായിട്ട് രേഖയുടെ നേരെ ചെല്ലും. എത്രയാന്നും കണ്ടാ ഒരു മനുഷ്യൻ ഇങ്ങനെ സഹിക്കുക? ഇനി ഇതിന്റെ ഒന്നും പുറകെ നടക്കാൻ എനിക്കൊരു ശക്തിയില്ല എന്റെ മോനെ. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. ഇതൊക്കെ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ രേഖയോട് ചോദിക്കും. നാടകം കളിക്കുന്നത് ഞങ്ങളല്ല, നിങ്ങളുടെ പുന്നാര രേഖയാ അതിന്റെ ആൾ. കേട്ടല്ലോ, കേട്ടോ, ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇതിപ്പോ കുറെ ആയില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാ തോന്നുന്നത്. ഇന്ന് ഗോവിന്ദ് രേഖയെ അവന്റെ കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഹെഡ് ആക്കിയതല്ലേ ഉള്ളൂ. എന്നിട്ട് ഇന്ന് തന്നെ രേഖ എന്ത് കാര്യത്തിന് വേണ്ടിയാ അവന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കേണ്ടത്? എല്ലില്ലാത്ത നാക്കാണെന്ന് കരുതി എന്തും പറയാന്ന് വിചാരിക്കല്ലേ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണെങ്കിൽ പറഞ്ഞാ മതി, അങ്ങ് പൊയ്ക്കോളാവേ. പോണെങ്കിൽ അങ്ങ് ഇറങ്ങി പൊയ്ക്കൂടെ. നിങ്ങൾക്ക് എല്ലാം ഞങ്ങളോട് ചോദിച്ചിട്ടല്ലോ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. ദേ, നിങ്ങൾക്കൊരു വീടുണ്ടല്ലോ, നിങ്ങളുടേതായ ഒരു കുടുംബമുണ്ട്. ബാക്കിയുള്ള ജീവിതം സ്വന്തം ആൾക്കാരോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുക. പറഞ്ഞാ പോരെ, ഞങ്ങൾ ഇപ്പൊ തന്നെ. മുത്തശ്ശി, മുത്തശ്ശി, പ്ലീസ് നിക്കേ. എന്താ മുത്തശ്ശി, ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു സോറി പറഞ്ഞ് ഒതുക്കുകയാണെന്നും കരുതരുത്. മുത്തശ്ശി, ഇത് കുട്ടികൾക്ക് പറ്റിയൊരു തെറ്റാണെന്ന് കരുതി ക്ഷമിക്കേ. പ്ലീസ് മുത്തശ്ശി, ഇവിടുന്ന് പോകരുത്. ആരും ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. മുത്തശ്ശി ഇവിടെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു തെറ്റുകൾക്ക് പിണങ്ങി പോകാൻ പാടുണ്ടോ? മാർക്ക് മുത്തശ്ശി, ജസ്റ്റ് മൂവ് ഓൺ പ്ലീസ്. ഈ പറഞ്ഞത് നീ നിന്റെ അമ്മയോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. സുതേടത്തി, എന്റർടൈൻമെന്റിന് നമ്മൾ വല്ല തിയേറ്ററിൽ പോയി പടം കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ആക്ഷൻ പാക്ഡ് പടമല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. കനകവല്ലി നുണ പറയാന്ന് നിനക്ക് തോന്നിയോ പാം? സുതേടത്തിക്ക് ഇപ്പോഴും ഡൗട്ടാണോ? മമ്മി പറഞ്ഞത് സത്യമായിരിക്കും. എനിക്ക് മമ്മി പറയുന്ന വിശ്വാസം. മമ്മിയുടെ വാക്കുകളെ എപ്പോ തൊട്ടാ നീ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ തുടങ്ങിയെ? ഈയിടെയായിട്ട് നീ ഒരു നല്ല മരുമകളുടെ അവതാരം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണാവോ? സുതേടത്തി ആ കനകവല്ലിയെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുമ്പോ ഞാൻ എന്റെ മമ്മിയെ വിശ്വസിക്കുന്നതിൽ എന്താ സുതേടത്തി തെറ്റ്? ഐ ലവ് മൈ മമ്മി, മൈ മമ്മി ഈസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കേ, കം ഓൺ, പ്രൂവ് ഇറ്റ്. ഇതൊന്ന് കഴിച്ചു കാണിച്ചേ. രണ്ടിലൊന്ന് നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം. കമോൺ, ഇതങ്ങ് കഴിക്കും. യു ആർ മാഡ് സുതേർത്തി. ഞാൻ ഇതിങ്ങനെ എടുത്ത് കഴിക്കാനാ? എനിക്കെന്താ വട്ടാണോ? എന്താ സുതേർത്തി? ഐ ന്യൂ ഇറ്റ്. എനിക്കിത് അറിയായിരുന്നു. എന്തറിയായിരുന്നു? ഞാൻ ഈ ജുവലറിയുടെ ബാഗ് രാവിലെ തന്നെ കണ്ടതാ. എന്ത് ഭംഗിയായിട്ടാ നീ എന്നോട് നുണ പറഞ്ഞത്. ഇതിൽ ഞാൻ ബൽറാമിന് ടിഫിൻ കൊടുത്തയച്ചതാ. നുണച്ചി പാറു. സത്യം തന്നെയാ സുതേടത്തി, അതിനകത്ത് ബൽദേവിനുള്ള ടിഫിൻ തന്നെയായിരുന്നു. സുതേടത്തി സംശയിക്കുന്ന ഈ ലോക്കറ്റ് ഉണ്ടല്ലോ, ഇത് ഇതൊരു റോൾഡ് ഗോൾഡാ. റിയലി പാം, സീരിയസ്ലി,
ഞാൻ കണ്ണുപൊട്ടിയൊന്നും അല്ല. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ എനിക്കുള്ള ടാലന്റ് എന്താണെന്ന് നിനക്കറിയാലോ. നൗ കമൺ, സത്യം എന്താണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ജുവലറി വാങ്ങാൻ നിനക്ക് എവിടുന്ന കാശ് കിട്ടിയത്? കനകവല്ലിയോട് കാശിരുന്ന് വാങ്ങാൻ ഞാനും മദനും ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുക. എത്ര ബുദ്ധിമുട്ടിയാ ഓരോ ദിവസം കടത്തി വിടുന്നത്. ഒരു മിനിറ്റ്, അതിനിടയ്ക്ക് നീ ഇവിടെ എക്സ്പെൻസീവ് നെക്ലസ് വാങ്ങി കളിക്കുന്നു. ടെൽ മീ നൗ, സത്യം എന്താണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിഞ്ഞേ പറ്റൂ. അമ്മയാണല്ലേ നിനക്ക് പണം തരുന്നത് പാം അല്ലേ? അയ്യോ അതൊന്നുമില്ല, എന്നോട് കള്ളം പറയണ്ട. സത്യം എന്താണെന്ന് തുറന്ന് പറയുന്നതാ നിനക്കും എനിക്കും നല്ലത്. ഐ ആം വാർണിംഗ് യു. ആരാ? ഞാനോ? സുധർത്തി വിളിക്കുന്നു. നിന്നെ ഇന്ന് ശരിപ്പെടുത്തിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇല്ല, അവളെ ഞാൻ വെറുതെ വിടില്ല. ഗോവിന്ദ്, നീ എന്താ കരുതിയത് ഞാൻ നിന്നോട് കളവ് പറയണെന്ന്? അല്ല മോനെ, രേഖ മഹാസൂത്രശാലിയാ. നമ്മളെ എല്ലാവരെയും അവള് വിഡ്ഢിയാക്ക. ഇതെല്ലാം അവള് കരുതി കൂട്ടി ചെയ്യുന്നതാ. നിനക്കത് മനസ്സിലാവില്ല. അമ്മേ, ഇറ്റ്സ് ഓക്കേ, പ്ലീസ് കൂൾ ഡൗൺ. അമ്മ എന്തിനാ വല്ലവർക്കും വേണ്ടി കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? അമ്മ ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ എന്താ ഡിസൈഡ് ചെയ്തേ? പറയുമ്പോ നമ്മൾ എന്താ ഡിസൈഡ് ചെയ്തേ? ആശ്രമത്തിലെ ആ സംഭവത്തിന് ശേഷം അമ്മ ആരോടും ദേഷ്യപ്പെട്ടില്ല എന്ന് എനിക്ക് വാക്ക് തന്നല്ലേ. അമ്മ ദേഷ്യപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കിയ നാലാളത് ശ്രദ്ധിക്കും. അമ്മേ, അമ്മയ്ക്കെല്ലാം അറിയാലോ. അമ്മ ജയിലിൽ കയറാതിരിക്കാൻ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയതാ. അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ ചോദിക്കട്ടെ. വായ ഇവിടെ ഇരിക്കും, ഇരിക്കും. ഇവിടെ ഇരുന്ന് സമാധാനമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കേ. കമോൺ അമ്മ, അമ്മയ്ക്കെതിരെ ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഓക്കെ, പോലീസിന്റെ ശ്രദ്ധ ആകർഷിക്കാതിരിക്കണമെങ്കിൽ അമ്മയൊന്ന് അടങ്ങിയിരുന്നേ പറ്റൂ. ഫിസിക്കലി ആൻഡ് മെന്റലി ഹരാസ് എന്ന് പറഞ്ഞ അവൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് ഈ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യിച്ച അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും നമ്മ ഓർത്തു നോക്കിയിട്ടുണ്ടോ? മരുമോളെ ടോർച്ചർ ചെയ്ത അതിന്റെ ശിക്ഷ എന്താണെന്ന് അമ്മയ്ക്ക് അറിയൂ? കുറഞ്ഞത് 10 വർഷം ജയിലിൽ കിടക്കണം. സോ പ്ലീസ് അമ്മ, പറയുന്ന കേക്ക്. ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് രേഖയെ വഴക്ക് പറയുന്നത് അമ്മ ആദ്യം നിർത്തണം. അമ്മ അവളോട് അടുക്കാൻ പോകണ്ട. അവളെ പ്രകോപിപ്പിച്ച് അതിന്റെ പേരിൽ അവൾ ചെന്ന് കംപ്ലൈന്റ് കൊടുത്താ പിന്നെ അമ്മയെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിഞ്ഞൊന്നു വരില്ല. സൂക്ഷിച്ച അമ്മയ്ക്ക് തന്നെ കൊള്ളാം. ഐ ആം സേയിങ് ദിസ്, ഐ റിയലി ഡോണ്ട് കെയർ. ഇതുവരെ സംഭവിച്ചതൊക്കെ സഹിച്ചു, പക്ഷെ ഇനി ഒരു നിമിഷം പോലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഗോവിന്ദ്, രേഖയാ ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തിയിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓ ഗോഡ്, ഈ അമ്മയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. രേഖയാണ് ആദ്യം മോന് പാല് കൊടുക്കുന്നതെന്നറിയാലോ. വിഷം കഴിച്ചിട്ട് അവൾക്ക് അങ്ങനെ പാല് കൊടുക്കാൻ പറ്റൂ? ഞാൻ ഇനി എന്താ പറയാ? ഓ മൈ ഗോഡ്, രേഖ ഒരിക്കലും സ്വന്തം കുഞ്ഞിനെ അപകടപ്പെടുത്തില്ല. നമ്മളെ അവൾ വെറുക്കുന്നുണ്ടെങ്കിലും എന്റെ ആദ്യം മോനെ അവൾക്ക് ഇഷ്ടമാ. ഒരു ആരോപണം തെളിയിക്കാൻ വേണ്ടി അവൾ ഒരിക്കലും അങ്ങനെ വിഷം കലർത്തിയ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ചെയ്ത ആദിമോന്റെ ജീവൻ അപകടമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമേ. ആദിമോനോട് അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ആ പ്ലേറ്റിൽ വെച്ച് കൊടുത്ത ഭക്ഷണം മുഴുവൻ അവൾ തന്നെ കഴിച്ചില്ലേ? അതങ്ങനെ വിഷം കലർന്ന ഭക്ഷണമായിരുന്നെങ്കിൽ രേഖയുടെ ശരീരത്തിൽ എന്തുകൊണ്ട് റിയാക്ഷൻ ഉണ്ടായില്ല? അമ്മേ, ലിസൺ ടു മീ. അമ്മ എനിക്കൊരു സത്യം ചെയ്തു തരണം, പ്രോമിസ് മീ. അമ്മ ഇനി ഒരിക്കൽ പോലും രേഖയുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. അമ്മ അവളുമായിട്ട് യാതൊരു കൂട്ടിനും പോകണ്ട. കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നു കളയമ്മേ, പ്ലീസ്. എനിക്ക് വേണ്ടിയെങ്കിലും ചെയ്യ്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അറ്റ്ലീസ്റ്റ് ഫോർ മൈ സേക്ക്, സ്റ്റേ അവേ ഫ്രം രേഖ. പ്രോമിസ് മീ, പ്രോമിസ് ചെയ്യമ്മേ. താങ്ക് യു അമ്മേ, അമ്മ സമാധാനായിരിക്കും. പ്ലീസ് റിലാക്സ്, ഓക്കെ? നിന്റെ കളി ഉഗ്രനായിരുന്നു രേഖ, പക്ഷെ നീ ഒരു കാര്യം മറക്കുന്നുണ്ട്. നീ ഇപ്പൊ തുടങ്ങി വെച്ച ഈ കളിയുണ്ടല്ലോ, അത് ഞാൻ വളരെ പണ്ടേ കളിച്ചതാ. എന്റെ മോൻ ഗോവിന്ദ് ഒരു മണ്ടനായതുകൊണ്ട് അവനൊന്നും മനസ്സിലാകാതെ അവനിപ്പോ നിന്നെയും നിന്റെ മോനെയും വല്ലാതങ്ങ് സ്നേഹിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഇതധികകാലം തുടരാൻ ഞാൻ അനുവദിക്കുമെന്ന് നീ കരുതണ്ട. സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. ഹാ, ഗോവിന്ദ് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കണം. അവൻ വിചാരിക്കും പോലെ അവന്റെ ഭാര്യ അത്രയ്ക്ക് നല്ലവളല്ലെന്ന് ഞാൻ ഏതു വിധേനയും പ്രൂവ് ചെയ്യും. രേഖ, നിന്റെ കളികൾ ഇനി അധികകാലം തുടരില്ല. ഗോവിന്ദിന്റെ മുൻപിൽ എല്ലാ കള്ളിയും വെളിച്ചത്താക്കും. നിന്നെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല രേഖ. നീ കരുതിയിരുന്നോ? ഒരു കാര്യം ഓർത്തു, എന്റെ കണ്ണുകൾ എപ്പോഴും നിന്നെ പിന്തുടരുന്നുണ്ടാവും. കുഞ്ഞ എന്നോട്
ക്ഷമിക്ക്, ഞാനത് കഴിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ കഴിക്കാതിരുന്ന എല്ലാവർക്കും എന്റെ പ്ലാൻ മനസ്സിലാവില്ലേ? എനിക്ക് മോന്റെ ചിന്തയില്ലെന്നൊന്നും ഒരിക്കലും കരുതിയേക്കരുതേ. നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അമ്മ നിനക്കറിയാലോ കുഞ്ഞാ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എന്റെ ശരീരത്തിൽ നിന്ന് വിഷമൊക്കെ ഇറങ്ങും. അതുവരെ എന്റെ മോനെ ബോട്ടിൽ മിൽക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഗുഡ് ബോയ്. നീയോ? നിനക്കിവിടെ എന്ത് കാര്യം? നിങ്ങൾ ഭയങ്കര സൂത്രശാലിയാണല്ലോ. കളി നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയല്ലേ. കളിയോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരും നിന്നെ സംശയിച്ചതുപോലുമില്ല. നീ നിന്റെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്ക. പോകാൻ നോക്ക്. നിന്റെ ആ ഫേക്ക് പേഷ്യന്റിന്റെ ഫേക്ക് ട്രീറ്റ്മെന്റ് വൃത്തിയായി നടക്കട്ടെ. ഇങ്ങനൊരു വീട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഒരു പ്രത്യേക രസമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ നാടകം നല്ല രീതിയിൽ തുടരട്ടെ. ആ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, എന്റെ ഈ കണ്ണുകൾ എപ്പോഴും നിന്നെ പിന്തുടരുന്നുണ്ടാവും. അണ്ടർസ്റ്റാൻഡ്? ബൈ. നിങ്ങളുടെ രണ്ടുപേരുടെയും കംപ്ലയിൻസ് പോലും ഒരുപോലെയാ. ഇവിടെ നിന്നെ ആരും ബഹുമാനിക്കുന്നില്ലെന്നായിരുന്നല്ലോ നിന്റെ പരാതി. അത് തന്നെ ഇതേ ഇപ്പോഴും പ്രശ്നം. സ്ട്രേഞ്ച് നോ? അതേ പ്രശ്നങ്ങൾ, അതേ കുടുംബം, അതേ കംപ്ലയിൻസ്. ഗോഡ്, നിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. ആ മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് നിൽക്ക. ഇന്നോ മുത്തശ്ശി, ഞാനിവിടെ ഇരുന്ന് പറഞ്ഞതൊക്കെ വേണ്ട. എന്നോട് നീ ഒന്നും പറയണ്ട. ആ മുത്തശ്ശി ഒന്ന് നിന്നേ പ്ലീസ്. ജസ്റ്റ് ഗിവ് മീ 2 മിനിറ്റ്സ്. ഞാൻ ആക്ച്വലി രേഖയും അഹല്യയും കമ്പയർ ചെയ്യായിരുന്നു. സി, ദിസ് ഇസ് അഹല്യ. രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഫേസ്, പേരൻസ്, എവറിഥിങ്. ബട്ട് അതുപോലെ അവർ തമ്മിൽ സിമിലാരിറ്റീസും ഉണ്ട്. മുത്തശ്ശിക്ക് അറിയാലോ, അഹല്യ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വന്തം ജീവൻ കളഞ്ഞത്. അമ്മയാവാൻ അവൾ ഒരുപാട് കൊതിച്ചതാ, പക്ഷെ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവസാനം മരിക്കുമ്പോൾ പോലും സമാധാനം കിട്ടിയില്ല. പിന്നത് ഇവള് ഈ രേഖ, ഈ കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനും ഇവള് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. രേഖ ഒരു നല്ല അമ്മയാ. മോനെ അവൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് ഈ വീട്ടിൽ എന്തിന്റെ കുറവാ? പക്ഷെ എന്നിട്ടും അവൾക്കൊരു സന്തോഷമില്ല. അതെന്തുകൊണ്ടാ മുത്തശ്ശി? ഈ ചോദ്യം നീ എന്നോട് ചോദിക്കുന്നതിന് പകരം സ്വയം ചോദിച്ചാൽ ഉത്തരം കിട്ടും. നിന്റെ മനസാക്ഷിയോട് ചോദിക്കും. എന്റെ രേഖ മോൾക്ക് ഈ വീട്ടിൽ സന്തോഷിക്കാൻ കഴിയാത്തത് എന്താണെന്ന് അപ്പം മനസ്സിലാകും. ഉള്ളു തുറന്നൊന്ന് പരിശ്രമിക്കും. ചിലപ്പോ നിനക്കൊരു ഉത്തരം കിട്ടിയാലോ. ഇൻസൈഡ്? അല്ലെങ്കിൽ ഇതൊന്നും നിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലായിരിക്കും. സ്നേഹിക്കാനും വിശ്വസിക്കാനും നിന്നെ പഠിപ്പിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ചോദിക്കുന്നതിന് മുമ്പ് മുത്തശ്ശി പോയി. രേഖ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നത് നീ കണ്ടോ? ആ പോയിസൺ വളരെ വേഗം ശരീരത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമെന്ന് മുത്തശ്ശി അവളോട് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ രേഖയെ ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടും അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. കോൺഫ്ലിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കഴിച്ചോളൂ. എന്താ മാം എന്നെ അങ്ങനെ നോക്കുന്നത്? രേഖ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നത് നീ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണ്. ആ
പോയിസൺ വളരെ വേഗം ശരീരത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമെന്ന് മുത്തശ്ശി അവളോട് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ രേഖയെ ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടും അവക്കൊന്നും പറ്റിയില്ലല്ലോ. മേഡം, രേഖ അത് കഴിച്ച ഉടൻ തന്നെ റൂമിൽ ചെന്ന് മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞു. രേഖ തന്നെയാണോ നിന്നോട് ഈ കാര്യം പറഞ്ഞത്? നീ നഴ്സറിയിൽ വെച്ച് അവളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഓ ഗോഡ്, അപ്പൊ മേഡം എന്നെ സംശയിക്കുകയാണോ? അതെ, എന്തുകൊണ്ട് സംശയിച്ചൂടാ? മാം, ഞാൻ എന്റെ അമ്മയെ തൊട്ട് സത്യം ചെയ്യാം, എന്റെ എംപ്ലോയേഴ്സിനോട് ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. അവരുടെ ഉപ്പ് തിന്നിട്ട് അവരെ ചതിക്കുന്ന സ്വഭാവം എനിക്കില്ല മാം. മാം, മാഡത്തിന്റെ മരുമോള് ഭയങ്കര കള്ളിയാ. അവള് കുഞ്ഞിനിന്ന് കുപ്പിപ്പാല് കൊടുക്കുന്നത് ഞാൻ കണ്ടു മാഡം. വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ച് കുഞ്ഞിന്റെ ജീവൻ അപകടപ്പെടുത്താൻ തയ്യാറല്ലെന്ന് അവൾ ബേബിയോട് പറയുന്നുണ്ടായിരുന്നു. നീ രേഖയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. എല്ലാം നേരിട്ട് കണ്ടെങ്കിൽ പിന്നെന്തിനാ മാഡം എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? ഓ, അപ്പൊ ഞങ്ങൾ സംസാരിച്ചത് മുഴുവനും മാഡം കേട്ടിട്ടില്ല, റൈറ്റ്? മാം, ട്രസ്റ്റ് മീ, രേഖയുടെ കള്ളത്തരം ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചതും അവൾ എന്റെ നേരെ ചാടാൻ തുടങ്ങിയില്ലേ. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് അവൾ എന്നോട് പറഞ്ഞത്. കക്കാൻ മാത്രമല്ല മാം, അവൾ നിൽക്കാനും പഠിച്ച കള്ളിയാ. മാം, മാം എന്നെ വിശ്വസിക്കൂ. മാമിന്റെ ചോറാ ഞാൻ കഴിക്കുന്നത്. മാമിനോട് എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. ഇനി ആ രേഖ എന്ത് പ്ലാൻ ചെയ്താലും അത് ആദ്യം ഞാൻ തന്നെ കണ്ടുപിടിക്കും മാം. അവൾ മാമിന് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് തന്നാ പോലും അതാദ്യം ഞാൻ കഴിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രമേ മാമിന് തരൂ. ഓ മൈ ഗോഡ്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച് ഗ്ലോറി, നിന്റെ രൂപത്തിൽ എന്റെ അടുത്തേക്ക് നല്ലൊരു സഹായിയാണല്ലോ ദൈവം പറഞ്ഞയച്ചിരിക്കുന്നത്. ഈ സഹായം മാമിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കില്ല. ഞാൻ ഇന്ന് മുതൽ മാമിന്റെ അടിമയാ. രേഖക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനും ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്ങനെയെങ്കിലും അതിനെ നമ്മൾ വക വരുത്തിയേ മതിയാവും. എന്തെങ്കിലും ഒരു പോംവഴിക്ക്. മാം വിഷമിക്കണ്ട, ഇന്ന് അവര് വീട്ടിലേക്ക് വരും. കനകവല്ലി ആരെയാ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്?